വീണ്ടും കീമോഫോബിയയുടെ ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ അടുത്തകാലത്ത് എനിക്ക് തോന്നുന്നു ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണെന്ന് തോന്നുന്നു, എത്തിഫോൺ ഉപയോഗിച്ച് പഴങ്ങൾ പഴുപ്പിക്കുന്നതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തു. അതിനകത്ത് പുള്ളി പറയുന്നത് ഇതൊരു ഇൻസെക്ടിസൈഡാണ്, ഒരു പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടറാണ്, അതുപോലെ റൈപ്പനിങ് ഏജൻറ്റാണ്. ഇത് FSSA അംഗീകരിച്ചിട്ടുള്ള രീതികളുണ്ട്. അതായത് ഒരു വളരെ ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു എയർ സർക്കുലേഷനുള്ള ചേമ്പറിനകത്തേക്ക് എത്തിലീൻ ഗ്യാസോ അതോ എത്തിഫോൺ തന്നെയോ ഉപയോഗിച്ചിട്ട് റൈപ്പൻ ചെയ്യുന്ന ഒരു രീതി, അതൊരു ആൽക്കലിയുമായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു രീതി. അതുപോലെ തന്നെ സാഷയ്ക്കകത്താക്കിയതിന് ശേഷം വെള്ളം നനഞ്ഞ സാഷ് കാർട്ടൺസിനകത്ത് ഇടുന്ന രീതി, ഇങ്ങനെ രണ്ട് രീതിയിലും FSSA അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല റിയൽ ലൈഫിൽ നടക്കുന്നത്. കൂടുതലും അതിനെ ഡിപ്പ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്തെടുക്കുകയോ അങ്ങനെ ചെയ്തിട്ടാണ് ഈ പഴങ്ങൾ പഴുപ്പിക്കുന്നത് അല്ലെങ്കിൽ റൈപ്പൻ ചെയ്യുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ് ആ വീഡിയോയിൽ നിന്ന് വരുന്നത്. പക്ഷേ ഒരു സട്ടിലായിട്ട് കീമോഫോബിയ സ്പ്രെഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് നാച്ചുറലി, കാര്യം കാർബൈഡ് വെച്ച് മാങ്ങ നമുക്ക് പേടിയായിരുന്നു. കാർബൈഡ് വെച്ച് മാങ്ങയെ പറ്റി നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് എത്തിലീനിന് സമാനമായിട്ടുള്ള അസറ്റിലീൻ എന്ന് പറഞ്ഞ മറ്റൊരു ഗ്യാസ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ്. ഈ എത്തിലീൻ ഉപയോഗിച്ച് എങ്ങനെയാണ് മാങ്ങ പഴുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ആർട്ടിഫിഷ്യൽ റൈപ്പനിങ്ങിൻ്റെ ഒരു ഉദ്ദേശം എന്ന് കൂടെ, കാര്യം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ നല്ല മഞ്ഞ നിറമുള്ള പഴങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണത് പഴുപ്പിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഒരുപോലെ യൂണിഫോമായിട്ട് പഴുത്തു വരുന്നത്. നമ്മളൊരു കൊല വെട്ടി വീട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കൊലയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ തട്ടുകളായിട്ടാണ് പഴുത്തു വരുന്നത്. ഇത് നാച്ചുറലായിട്ട് പഴുക്കുന്നതും ഈ ഫ്രൂട്ടിനകത്ത് നിന്ന് തന്നെ നാച്ചുറലായിട്ട് അതിനകത്തുള്ള എത്തിലീൻ ഉണ്ടായിട്ട് അത് ബാക്കിയുള്ള പഴങ്ങളിലേക്കും കൂടെ അടിച്ചതിന് ശേഷമാണ് എത്തിലീനാണ് ഈ റൈപ്പനിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ പഴങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ വരി വരിയായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ പെട്ടിക്കകത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് ചേമ്പറിനകത്തൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാക്കിട്ട് മൂടി വയ്ക്കുകയോ, നമ്മുടെ നാട്ടിലങ്ങനെയാണല്ലോ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഴുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പരിപാടി ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മാർക്കറ്റിലൊക്കെ കൊണ്ട് ഈ പടലുകളായിട്ട് വെച്ചിരിക്കുന്ന പഴമാണെങ്കിൽ എല്ലാം ഒരേപോലെ പഴുത്തിരിക്കാനും അല്ലെങ്കിൽ ഒരെണ്ണം താഴെയുള്ളത് കൂടുതൽ പഴുത്തു പോവുകയും മുകളിലുള്ളത് പിന്നെ താമസിച്ച് പഴുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ആകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരുപോലെ പഴുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. ഇതിനകത്ത് എന്തെങ്കിലും അശാസ്ത്രീയത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറലായിട്ടായാലും പഴം എത്തിലീൻ ഉണ്ടാക്കി പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം തന്നെയാണ് പഴുക്കുന്നത്. അതാണ് അതിനെ ഒന്ന് പഴുക്കൂ എന്ന് ആ പഴത്തിനോട് പറയുന്ന കാര്യം. എത്തിലീൻ എന്ന് പറഞ്ഞ രാസവസ്തുവാണ്, അത് ചെടിക്ക് നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരു പഴം പഴുത്ത് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള എത്തിലീൻ മറ്റ് പഴങ്ങളിലോട്ടും പോകുന്നതുകൊണ്ടാണ് ബാക്കിയുള്ള പഴങ്ങളും കൂടെ പഴുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം എത്തിലീൻ ഗ്യാസ് കൊടുത്താലും മതി പഴങ്ങൾ പഴുക്കും, അതിനൊരു പഴുക്കാനുള്ളൊരു ഒരു സിഗ്നലായിട്ട് കാണും. അപ്പം ഓൾറെഡി മെച്ചുവേർഡ് ആയിട്ടുള്ള പഴങ്ങൾക്ക് ഈ ഒരു സിഗ്നൽ കൊടുത്തു കഴിയുമ്പോൾ അതിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സിനെയൊക്കെ അത് കറക്റ്റായിട്ട് ഷുഗറായിട്ട് മാറ്റി നല്ല മധുരമുള്ള പഴമായിട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതിൻ്റെ നിറം മാറും, അതിൻ്റെ ടെക്സ്ചർ മാറും, കുറച്ച് സോഫ്റ്റ് ആവും, ഇതെല്ലാം സംഭവിക്കുന്നുള്ളതാണ്. ഇനി നമ്മുടെ ഈ പറയുന്ന സാധനം എത്തിഫോൺ വെച്ചിട്ടാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കിയേ, എത്തിഫോൺ ആണെന്നുണ്ടെങ്കിലും അവിടെ സംഭവിക്കുന്നത് അത് നാച്ചുറലായിട്ട് എത്തിലീൻ റിലീസ് ചെയ്യും. പെട്ടെന്ന് തന്നെ അത് പഴത്തിനകത്ത് മെറ്റബലൈസ് ചെയ്ത് എത്തിലീൻ റിലീസ് ചെയ്യുകയും ഈ പ്രോസസ്സിനെ ഫാസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് FSSA അംഗീകാരം കൊടുത്തത്. ഇനി ഈ കെമിക്കലിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഇതിൻ്റെ LD50 വാല്യൂ? LD50 വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു ജീവിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, 100 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 50 എണ്ണം ചത്തുപോകുന്ന വാല്യൂ, അതായത് നമ്മളായാലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള റേഞ്ച് ഏതാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എലികളിൽ പഠിച്ചിട്ടുണ്ട്, എലികളിൽ പഠിച്ചപ്പോൾ കണ്ടത് 3500 mg/kg ആണ്. അതായത് ഏതാണ്ട് 3.5 gram ഒരു കിലോഗ്രാമിൽ കൊടുത്താൽ മാത്രമേ റാറ്റ്സിന് പറ്റുള്ളൂ. ഇനി മൗസ് എന്ന് പറയുന്നത് എലികളിൽ തന്നെ മൗസും റാറ്റും ഉണ്ട്, രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ റാറ്റ്സിൽ കണ്ടത് 1.6 grams/kg ആണ്. 1 kilo ഉള്ള എലിയാണെങ്കിൽ 1.6 grams കൊടുത്തു കഴിഞ്ഞാൽ 100 എലികൾ എടുക്കുകയാണെങ്കിൽ അതിൽ 50 എണ്ണം ചത്തു. റാബിറ്റ്സിൽ അല്ലെങ്കിൽ മുയലുകളിൽ പരീക്ഷിച്ചപ്പോൾ കണ്ടത് 5 gram. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞത് തന്നെ എടുക്കാം. 1.6 grams വെച്ചിട്ടാണ് എടുക്കണമെങ്കിൽ ഒരു 65 kilo ഉള്ള ഒരാളിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ, ഒരാൾ മരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ചെയ്യണം, ഒരു 65 kilo ഉള്ള ഒരാൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് 100 gramൽ കൂടുതൽ കഴിച്ചാൽ മാത്രമേ ഒരാൾ മരിക്കുകയുള്ളൂ. അത്രയ്ക്ക് ടോക്സിസിറ്റി കുറഞ്ഞ ഒരു സാധനമാണ് ഇത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ഇതിന് എന്തെങ്കിലും കാർസിനോജിനിസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ക്യാൻസർ കാര്യമാവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് ധാരാളം പഠിച്ചിട്ടുണ്ട്. എല്ലാം ജീവികളിലും പഠിച്ചിട്ടുണ്ട്, മൗസ് മോഡൽസ് പഠിച്ചിട്ടുണ്ട്, റാബിറ്റിൽ നോക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കിയപ്പോൾ കണ്ടത് ഇതിന് കാർസിനോജൻ ആവാനുള്ള അല്ലെങ്കിൽ ക്യാൻസർകാരി ആവാനുള്ള സാധ്യത തീരെയില്ല എന്നുള്ളത്. ഇനി അക്യൂട്ട് ടോക്സിസിറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് ഇതെടുത്ത് കഴിക്കുകയോ എല്ലാം ചെയ്യുകയാണെങ്കിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചിട്ട്, അതായത് നന്നായിട്ട് സിസ്റ്റത്തിനകത്തേക്ക് കയറിയിട്ട് എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ മനുഷ്യനിൽ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ടോക്സിസിറ്റി തന്നെ വളരെ കുറവാണ്. എങ്കിൽ പോലും ഈ കണ്ടിട്ടുള്ള ടോക്സിറ്റി എന്ന് പറഞ്ഞാൽ അക്യൂട്ട് ടോക്സിറ്റിയുടെ കാര്യത്തിൽ ഈ തൊലിപ്പുറത്ത് വീണ് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ അതായത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഈ സാധനം തൊലിപ്പുറത്ത് വീണ് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നം ഉണ്ടാകും. കണ്ണിൽ വീണ് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നമുണ്ടാകും. അതിന് സൊല്യൂഷൻ അവർ പറയുന്നുണ്ട് ഉപ്പുവെള്ളം കൊണ്ട് കണ്ണ് കഴുകുക. ഇത്ര മാത്രമുള്ള പ്രശ്നമാണ് ഇത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ തന്നെ ഉള്ളത്. നമ്മൾ ആലോചിക്കണം, നമ്മൾ പഴങ്ങളെ പഴുപ്പിക്കാനായിട്ട് പഴത്തിൻ്റെ പുറത്ത് വളരെ ഡൈല്യൂട്ട് ആയിട്ടൊരു സാധനം ഉപയോഗിക്കുന്നതും ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കും. അപ്പോൾ അക്യൂട്ട് ടോക്സിസിറ്റി വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡയറക്റ്റായിട്ട് കയറിയാലേ പറ്റും. ഇനി ഒരു വയസ്സിന് താഴെ
താഴെയുള്ള കുട്ടികളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനും പഠനം നടത്തിയിട്ടുണ്ട്. ക്രോണിക് ടോക്സിസിറ്റിയുടെ കാര്യം ദീർഘകാല ഉപയോഗിച്ചാലുള്ള പ്രശ്നത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവിടെയും കാണുന്നത് വെച്ചാൽ ഒരു 70 വയസ്സ് വരെയുള്ള ഒരാൾക്ക് യാതൊരു പ്രശ്നവും ഡെയിലി പഴം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി ഈ സാധനം കഴിക്കുക വളരെ ചെറിയ അളവിൽ ചെന്നു കഴിഞ്ഞാൽ പോലും അങ്ങനെ ഒരു ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല എന്നാണ് കാണിക്കുന്നത്. 70 വരെ വർഷം വരെ ജീവിച്ചാൽ പോലും അതിനൊരു ക്രോണിക് ടോക്സിസിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. ഇതുവരെ അങ്ങനെ ഈ ഇത് കഴിച്ച് മരിച്ചു എന്നൊന്നും പറഞ്ഞ് നമ്മൾ ആരും കേട്ടിട്ടില്ല. അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു സംഗതിയാണിത്. ഇനി ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഇൻസെക്ടിസൈഡ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഇദ്ദേഹം തന്നെ പറയുന്നതാണ്. ഇൻസെക്ടിസൈഡ് എന്നൊക്കെയാണെങ്കിൽ പണ്ട് ഇത് രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു പെസ്റ്റിസൈഡിൻ്റെ കാറ്റഗറിയിലാണെങ്കിലും ഇത് ശരിക്കും ഒരു ഗ്രോത്ത് പ്രൊമോട്ടറാണ്. അതായത് ഈ ഫീമെയിൽ ഫ്ലവറിങ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് പെൺ പുഷ്പങ്ങളുടെ എണ്ണം കൂട്ടാനായിട്ടോ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് റൈപ്പനിങ് ചെയ്യാനായിട്ടോ ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതുകൊണ്ട് പെസ്റ്റിസൈഡായിട്ടോ ആളുകൾ ഈ കീടങ്ങളെ കൊല്ലാനായിട്ടോ ഈ കെമിക്കൽ ഉപയോഗിക്കാറില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി ഇതിനകത്ത് വേറൊരു പഠനം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് FSSAI തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 24 മുതൽ 48 മണിക്കൂർ വരെ എത്തിലീൻ ഗ്യാസിന് എക്സ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ സാഷയോ അല്ലെങ്കിൽ ഈ കമ്പാർട്ട്മെൻറ്റിനകത്ത് എത്തിഫോണിൽ നിന്ന് വരുന്ന ആ എത്തിലീനെ കയറ്റുകയോ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ആരോഗ്യ 24 മുതൽ 48 മണിക്കൂർ വരെ. പക്ഷേ ചില പഠനങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം പഠിപ്പിക്കാനായിട്ടും ഏറ്റവും നന്നായിട്ടും യൂണിഫോമായിട്ടും പഴിപ്പിക്കാനായിട്ട് ഒരു 2000 മുതൽ 3000 PPM വരെയുള്ള ഒരു സൊല്യൂഷനകത്ത് 1-2 മിനിറ്റ് ഒന്ന് മുക്കിയിട്ട് മാറ്റി വെച്ചാൽ മതി എന്നുള്ളതാണ്. മുക്കിയിട്ട് മാറ്റി വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഡ്രെയിനായി പോവും. അതിനുശേഷം കഴിച്ചെന്ന് പറഞ്ഞാൽ ആക്ച്വലി കുഴപ്പമില്ല. ലീഗലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ FSSAI ഗൈഡ് ലൈനിനകത്ത് അങ്ങനെ പറയുന്നില്ല. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ആപ്പടെ ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രമാണ് അവിടുത്തെ ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ മാത്രമായിട്ടാണ് ഒരു നിരോധനം ഉള്ളതായിട്ട് അറിയാവുന്നത്. ബാക്കി ഇന്ത്യയിൽ മൊത്തം FSSAI അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ FSSAI പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കഴുകിയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ വീണ്ടും അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക എന്നുള്ളത്. ഇത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ എത്തിഫോൺ എന്ന് പറയുന്നത് ഒരു രാസനാമം അല്ലെങ്കിൽ ഒരു രാസവസ്തുവിൻ്റെ പേര് കേട്ടാൽ ഉടനെ നമ്മൾ പേടിക്കേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിന് നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാക്കാനോ വളരെ വലിയ അളവുകളിൽ കഴിച്ചാൽ പോലും അതിന് പെട്ടെന്ന് ഇമീഡിയറ്റായിട്ട് അങ്ങനെ ഒരു മരണകാരിയായിട്ടുള്ള ഒരു കാര്യം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ക്രോണിക് ടോക്സിസിറ്റി നോക്കിയാലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് ആകപ്പാടെ ഉള്ളത്, അതായത് ഒരു 70 വർഷം വരെയൊക്കെ ജീവിക്കുന്ന ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ പോലും അതൊരു കുഴപ്പമല്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ഒരു രാസവസ്തു എന്ന് പറഞ്ഞ് പേടിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രാസവസ്തുക്കളാണ് എല്ലാം എന്ന് ഇതിനു മുമ്പ് ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട്, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഒരു രാസവസ്തു അല്ലെങ്കിൽ ഒരു രാസനാമം അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പേര് കണ്ടാൽ ഉടനെ നമ്മളതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ജനറലായിട്ട് പ്ലാന്റ് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു ചെടി ചെയ്യുന്ന രീതി തന്നെയാണ് എത്തിലീൻ ഉപയോഗിച്ചിട്ട് ഇത് പഴുപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. കാർബൈഡ് ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൈഡിനകത്തുള്ള ഈ അസിറ്റിലീൻ എന്ന് പറഞ്ഞ ഗ്യാസ് അത് ഉപയോഗിക്കുന്ന, ശരിക്കും ഇത് നിരോധിക്കുക എന്ന് പറയുമ്പോഴേക്കും ആലോചിക്കണം, നമുക്ക് എൻഡ് യൂസർക്ക് കിട്ടുന്നതാണോ പ്രശ്നം അതോ ഇത് പഴുപ്പിക്കാനായിട്ട് ചെയ്യുന്ന കർഷകരും അല്ലെങ്കിൽ വിൽക്കുന്നവരും ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? അവർക്ക് ദോഷമുണ്ടെന്ന് കണ്ടിട്ടാണ് അല്ലെങ്കിൽ അസറ്റിലീൻ്റെ ഡയറക്റ്റ് ഇൻഹലേഷൻ അവർക്കുണ്ടെന്ന് കണ്ടിട്ടാണ് ആക്ച്വലി അത് നിരോധിക്കാനൊക്കെ പല രാജ്യങ്ങളിലും സ്റ്റെപ്സ് വന്നതിൻ്റെ ഒരു കാര്യം. ഏത് കാർബൈഡ് അല്ലാതെ എത്തിഫോൺ എന്ന് പറയുന്ന സാധനത്തിന് അതങ്ങനെ പ്രശ്നമൊന്നുമില്ല. ധൈര്യമായി അത് അഥവാ ഇനി പഴത്തിനകത്ത് നിങ്ങൾ ഡയറക്റ്റായിട്ട് മുക്കി എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നാമത് ആലോചിക്കുക, പഴത്തിൻ്റെ നിങ്ങൾ തൊലി ഉരിച്ച് കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. തൊലി കംപ്ലീറ്റ് ആയിട്ട് പീൽ ചെയ്തിട്ടാണ് നിങ്ങൾ അതിനകത്തുള്ള ഫ്രൂട്ട് കഴിക്കുന്നത്. അവിടെ തന്നെ നിങ്ങൾക്കൊരു ലെയർ ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഒരു കെമിക്കൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പഴം കഴിക്കാതിരിക്കേണ്ട യാതൊരു കാര്യമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം നിർത്തുന്നു. തുടർന്ന് ഇതുപോലെ ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണുന്നവരെ ഐ എം എ ഹോസ്റ്റ് ചന്ദ്രശേഖർ സൈനിങ് ഓഫ്.